ഇന്നലെ ഒരു വീഡിയോ കണ്ടു. വീഡിയോ ഒറിജിനലാണ് ഓഡിയോ ഒറിജിനലാണോ എന്നൊരു സംശയം. പലപ്പോഴും പല വീഡിയോകളും തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ പഴയത് അല്ലെങ്കിൽ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ളത് അതൊക്കെ ധാരാളം വരുന്നുണ്ട്. ഓതന്റിക് ചാനലുകാർ അത് കൊടുക്കാറും ഇല്ല, കൊടുക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ തമാശ രൂപത്തിൽ ഏതോ ഒരു ഒരു വ്യക്തി നല്ല കലക്കനായിട്ട് ഒരു പാട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പാടുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസ്വദിക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വീഡിയോയും ആ ചിത്രവും അതിനകത്തുണ്ട്. അതേതോ ഒരു മാപ്പിളപ്പാട്ട് നല്ല രസമായിരുന്നു, ഡബ്ബിംഗ് ആണ്. ആ ഡബ്ബിംഗ് ചെയ്തവനെ ഒരു 1000 പ്രാവശ്യം നമസ്കരിച്ചാലും മതിയാവില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡബ്ബിംഗ് ചെയ്തത്. ഇത് വലിയ ഡബ്ബിംഗ് ഒന്നുമല്ല, ഇതിങ്ങനെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ് ഇന്നലെ രാത്രി. ആ വീഡിയോയിൽ NCC കാഡറ്റ്സ് ഇങ്ങനെ മാർച്ച് ചെയ്യാണ്. NCC കാഡറ്റ്സ് ആണ്, അതായത് ഒരു ക്യാമ്പിലാണ്, ഒരു സ്കൂളിലോ കോളേജിലല്ല, കോളേജിലോ സ്കൂളിലോ നടക്കുന്ന ക്യാമ്പ്. ധാരാളം NCC കുട്ടികളുണ്ട്. അവർ ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് മാർച്ച് ചെയ്യുന്നതിന് പകരം സ്വാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞുള്ള മാർച്ചാണ് നിങ്ങളിൽ പലരും കണ്ടു കാണും. പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ളതാണോ? യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ സന്തോഷമുണ്ട്. സന്തോഷം എൻ്റെ വർഗീയതയുടെ ദൃഷ്ടിയിലൂടെയുള്ള സന്തോഷമാണ്. ഗോപാലകൃഷ്ണൻ ഹിന്ദുത്വവാദിയായിട്ടുള്ള ചാണകസംഘി, ഗോമൂത്രസംഘി, പിന്നെ എന്തൊക്കെയോ സംഘികളുണ്ട്. ആ സംഘികളുടെ വിഭാഗത്തിൽപ്പെട്ട ആളായത് കാരണമുള്ള സന്തോഷം എനിക്കുണ്ട്. കാരണം നമ്മളുടെ സിന്ധു നദിയിൽ ചെന്ന് പൂജ നടത്തുന്നതിന് മുമ്പ് പട്ടാളക്കാരുടെ കൂടെ ഇരുന്ന് ഇന്ത്യ ചൈന യുദ്ധം വരാൻ സാധ്യതയുള്ള സമയത്ത് സുദർശനധാരിയായ ശ്രീകൃഷ്ണനെ മനസ്സിൽവെച്ചുകൊണ്ട് ആ ധന്യത വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ, പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ കർമ്മനിരതനാകാനാണ് പട്ടാളക്കാരോട് പറഞ്ഞത്. മാത്രമല്ല നമ്മളുടെ ഏതോ റിപ്പബ്ലിക് ഡേ പരേഡിലോ ഇൻഡിപെൻഡൻസ് ഡേ പരേഡിലോ എവിടെയോ ഏതോ ഒന്ന് കാര്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും സ്വാമിയെ അയ്യപ്പോ എന്ന് വിളിച്ചിട്ടാണ് ഏത് ടാങ്ക് മുമ്പോട്ട് പോയതോ അങ്ങനെ എന്തൊരു സംഭവം, മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും സ്വാമിയെ അയ്യപ്പോ എന്ന് മിലിറ്ററി പരേഡിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ബാക്കി പലതും നമ്മൾ ഭഗവത്ഗീത, ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ അമർനാഥിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു യാത്ര പതിവുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ സൗണ്ടിൽ, ഭയങ്കര സൗണ്ടിൽ മൈക്ക് സെറ്റ് വെക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഭഗവത്ഗീതയിലെ പല സന്ദേശങ്ങളും പതിവുണ്ട്. മിലിട്ടറിക്കാർക്ക് ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിനുള്ള പ്രോഗ്രാമുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ NCC കാരുടെ ക്യാമ്പിൽ, അത് സ്വാമിയെ അയ്യപ്പോ എന്നുള്ളത് മലയാളമാണ്, അപ്പോൾ ഈ ക്യാമ്പ് കേരളത്തിൽ നടന്നതാണോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കേരളത്തിന് പുറത്താണെങ്കിലും എന്താ പറയുക, ദക്ഷിണ ഭാരതത്തിലാണെങ്കിൽ, തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒരു പരിധിവരെ മഹാരാഷ്ട്രയിൽ വരെ സ്വാമി അയ്യപ്പോൾ എന്നുള്ളത് അവരുടെ വായിൽ വഴങ്ങും. അവർ ധാരാളം പേര് ശബരിമലയിലേക്ക് വരുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ഈ സ്വാമിയെ ശരണമയ്യപ്പോ എന്നുള്ളത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു നല്ല മന്ത്രമാണ്. ഞാൻ രാവിലെ എൻ്റെ വേദവായനയൊക്കെ കഴിഞ്ഞ, കുളി കഴിഞ്ഞ് വേദവായനയൊക്കെ കഴിഞ്ഞ് ടെറസിൽ പോയിട്ട് കുറേ നടക്കുമ്പോൾ ഒരു ദിവസം തോന്നി ഈ നടക്കുന്നതൊരു പ്രദക്ഷിണം മാതിരിയാക്കാം. നടുക്ക് ഒരു സ്റ്റൂളിൽ ഒരു ഗണപതിയെ വെച്ചു, ആ ഗണപതിയെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കും. ഒരു 100-150 പ്രദക്ഷിണം നല്ല സ്പീഡിൽ രാവിലത്തെ റോട്ടിലൂടെ നടക്കുന്നതിന് പകരം എൻ്റെ വീട്ടിൽ ടെറസിലൂടെ നടക്കും. അപ്പോൾ ഈ ഗണപതിയെ മുമ്പിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ ഗണപതിക്ക് ഒരു പ്രദക്ഷിണമാവും എന്നെൻ്റെ മനസ്സിലൊരു തോന്നൽ. ഇത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ LDF UDF എന്ന് പറയുന്ന മാതിരി ആവും ലെഫ്റ്റ് റൈറ്റ്. അതിന് പകരം സ്വാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പുണ്യം കിട്ടുമെങ്കിലും കിട്ടിയില്ലെങ്കിലും മനസ്സിലെ അല്ലെങ്കിൽ ചിന്തകളിലെ അല്ലെങ്കിൽ വീക്ഷണത്തിലെ അല്ലെങ്കിൽ ധാരണകളിലെ ചില ലൈനുകളൊന്ന് മാറിക്കിട്ടാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം. ഇപ്പോൾ കലിയുഗവരതനായ അയ്യപ്പൻ ഒത്തിരി വ്യക്തികളെ കറക്റ്റായിട്ട് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ ഒരാളെ എഴുതി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എഴുതിയത്. അതായത് കഴിഞ്ഞ വർഷം ജനുവരി മാസം കുറേ ഫെമിനിസ്റ്റുകളെ കയറ്റാനും മറ്റെല്ലാത്തിനും ഈ മണ്ഡലകാലത്തും
മകരവിളക്കിന് മുമ്പും അയ്യപ്പന്മാരെ പോലീസുകാർ തല്ലി, 3 വർഷം തികയുന്നതിന് മുമ്പ് പോലീസുകാരെ നാട്ടുകാർ തല്ലി. ഈ കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് ന്യായീകരിക്കുകയല്ല, ഒരിക്കലും ശരിയാണെന്ന് പറയുകയല്ല, 100 ശതമാനം തെറ്റാ, പക്ഷെ ഒരാളെ എഴുതി എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഒരാളെ എഴുതി എന്ന് പറയുകയാണ്. ഇങ്ങോട്ട് അങ്ങോട്ട് ആരൊക്കെ ശബരിമല ശാസ്താവിനെയും ധർമ്മശാസ്താവിനെയും തന്ത്രിയെയും പൂജാരിയെയും 18-ാം പടിയെയും ക്ഷേത്രത്തെയും നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചോ, അവർക്കെല്ലാവർക്കും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ വളരെയധികം കാര്യങ്ങൾ തിരിച്ച് വേദനാജനകമായിട്ട് കിട്ടുന്ന ഒരു കാഴ്ച, ഒരു വാർത്ത അല്ലെങ്കിൽ കാഴ്ച അല്ലെങ്കിൽ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, അങ്ങനെയുണ്ട്. അതുമാതിരി ഇങ്ങനെ തിരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും സ്വാമിയെ അയ്യപ്പോ എന്ന് പറയുന്നത് NCC മാർച്ച് പാസ്റ്റിന് വളരെ ഊർജ്ജസ്വലമാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. ഇനി ആ സ്വാമിയെ അയ്യപ്പോ എന്നുള്ളത് ഡബ് ചെയ്ത് ചേർത്തതാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം. ഏതായാലും ഒരു ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അപേക്ഷ, ഈ തെറ്റായിട്ടുള്ളതാണെങ്കിൽ അത് വളരെയധികം ഓതൻറ്റിഫിക്കേഷൻ നടത്തിയതിന് ശേഷമേ ഇതുമാതിരിയുള്ളത് വീഡിയോയിൽ ഇടാവുള്ളൂ. ഇനി പക്ഷെ വീഡിയോയിൽ ഇടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം വീഡിയോയിലിട്ടത് പോസ്റ്റ് ചെയ്യുമ്പോഴും മറ്റ് ചാനലുകാർ കാണിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് നല്ലത് പറയാൻ ഭാരതത്തിൽ ധാരാളമുണ്ട്, അസലായിട്ടുള്ള കാര്യങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ ഇല്ലാത്ത ചിലതിന് വികാരം ജനിപ്പിക്കുന്ന വിധത്തിൽ ഇല്ലാത്തതിനെ തെറ്റായിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടോ ഡിസ്റ്റോർട്ട് ചെയ്തതോ മോബ് ചെയ്തതോ അല്ലെങ്കിൽ ഡബ് ചെയ്തതോ ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും തമാശ ആയിട്ടുള്ളത് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ സ്വാമിയെ അയ്യപ്പോ എന്ന് പറയുന്ന ആ മന്ത്രതുല്യമായിട്ടുള്ള വരികൾ NCC കാൻഡിഡേറ്റ് ലെഫ്റ്റ് റൈറ്റ് പറയുന്നതിന് ഉപയോഗിച്ചു, യഥാർത്ഥത്തിൽ ഉപയോഗിച്ചു എങ്കിൽ ഇറ്റ് ഇസ് എക്സലൻറ്റ്, വളരെ സന്തോഷം. അല്ല, ഇതിനെ ഡബ് ചെയ്ത് അടിച്ച് കയറ്റിയതാണെങ്കിൽ അതിന് പ്രചാരം കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുന്നു. ലിങ്ക് ഞാൻ ഇവിടെ തരുന്നില്ല, കാരണം ലിങ്ക് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആ ജസ്റ്റ് വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ. പ്രണാമം, നമസ്കാരം.